Yeah, it was great. വെൽക്കം ബാക്ക് ടു കൊച്ചിക്കാരൻസ് വ്ലോഗ്. ഇസ് വിനീത് ഫ്രാൻസിസ്. ഇന്ന് നമ്മൾ പോകുന്നത് വൈൽഡ് ബോർ ഹണ്ടിങ്ങിന് വേണ്ടി രാജചേട്ടന്റെ കൂടെയാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് രാജചേട്ടന്റെ വീട്ടിലാണ്. അങ്ങനെ നമ്മുടെ രാജചേട്ടൻ വന്നിട്ടിരിക്കുകയാണ്. ഹലോ രാജേട്ടോ. ഇപ്പൊ രാജേട്ടൻ തോക്ക് പതുക്കെ വണ്ടിയിലോട്ട് വെക്കുകയാണ്. നമ്മള് ഗ്ലോസസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോകുന്നത്. ഏകദേശം ഒരു 3-4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. ഞാൻ പറഞ്ഞ പോലെ വൈൽഡ് ബോർ, അതായത് കാട്ടുപന്നിനെ പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വൈൽഡ് ബോർ ഹണ്ടിങ്ങിന് പോകുന്നത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഈ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഒരിക്കൽ കൂടി ഇതൊരു ഹണ്ടിങ് വീഡിയോ ആണ്. തോക്കുണ്ട്, കത്തിയുണ്ട്, ബ്ലഡ് ഉണ്ട്, പിന്നെ വൈൽഡ് ബോർ ചത്ത് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ദയവായി ഈ വീഡിയോ കാണരുത്. കൂടാതെ നമ്മൾ ലീഗലായിട്ടാണ് ഹണ്ട് ചെയ്യുന്നത്. യു കെയില് ഹണ്ടിങ് ലീഗലാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫോറസ്റ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ പച്ചപ്പ് തപ്പണിഞ്ഞ ഒരു പാതയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ഓഫ് ഡീൻ എത്തണം. ഫോറസ്റ്റ് ഓഫ് ഡീൻ എന്നാണ് കാടിന്റെ പേര്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇനി രാജചേട്ടൻ ആ ട്രിപ്പിന്റെ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ഗൈഡ് ഉണ്ട്, അപ്പൊ പുള്ളിക്കാണ്ട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിവിടെ വന്നേക്കാണ്. ഇനിയിപ്പോ ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. അപ്പൊ പുള്ളിക്കാരാണ് നമ്മളെ കാട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ വണ്ടിയെല്ലാം നമ്മളോട് പാർക്ക് ചെയ്തു. അപ്പൊ കാണാം, ഈ കാണുന്നതാണ് ഫോറസ്റ്റ്. ഇവിടുത്തെ ഗാർഡ് നമ്മളെ ഈ വണ്ടിയിലായിരിക്കും നമ്മുടെ ഫോറസ്റ്റിലേക്കുള്ള വഴി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഇതൊരു പിഗിന്റെ തലയാണ്. അവർക്ക് എപ്പോഴോ കിട്ടിയതാണ് സാധനം. എപ്പോഴോ കിട്ടിയതാണ്. പല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. മിക്കവാറും ഏതെങ്കിലും ഹണ്ടേഴ്സ് ബോറിനെ പിടിച്ചിട്ട് തലാർത്ത് കാട്ടിലെവിടെയെങ്കിലും ഇട്ടായിരിക്കും. അതാരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നിട്ട് വെച്ചതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം കുറച്ച് പഴക്കമുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോകാം. അപ്പൊ പുള്ളിക്കാരൻ നമ്മളെ കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പൊ നമ്മളെ ഫോറസ്റ്റിലോട്ട് പോവുകയാണ്. ഇപ്പോ കാണുന്ന പുള്ളിക്കാരനാണ് ഇവിടുത്തെ മേൽനോട്ടം വഹിക്കുന്നത് ഈ കാടിന്റെ. നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന രണ്ടുപേരും അവരും ഇന്ന് ഹണ്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം നമ്മൾ 3 ടീമായിട്ടാണ് നമ്മൾ കാട്ടേ കയറാൻ പോകുന്നത്. ഈ പുള്ളിക്കാരൻ ഇപ്പൊ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇനി 4x4 ഡ്രൈവ് ആണ്. ഓക്കെ, നമ്മുടെ വണ്ടി നമ്മളോട് പാർക്ക് ചെയ്തിട്ടു. ഇനി നമ്മൾ നാളെ രാവിലെ എടുക്കുള്ളത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നടന്ന് കയറണം നമ്മള്. അപ്പൊ എന്താണ് നടക്കുവാണ്. ഇതാണ് കാട്. കണ്ടോ, കാട് കണ്ടോ, ഇതാണ് കാട്. അയ്യോ, ഉപ്പാട് തീർന്ന് നടന്നു. ഇപ്പൊ നമ്മുടെ ഗാർഡ് ഉള്ള ഇൻസ്ട്രക്ഷൻ എല്ലാം കൊടുത്തു. രാജചേട്ടൻ ഇപ്പൊ മേലോട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ രാജചേട്ടനെ ഫോളോ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് അത്യാവശ്യം നമ്മള് കയറി ഇവിടെ എത്തി. ഈ പുറ കാണുന്നതാണ് നമ്മുടെ ഏർമാടം. നമ്മുടെ ഗാർഡ് വഴി കാണിച്ചു. ഇവിടെ കാട്ടി കയറ്റിട്ട് പുള്ളിക്കാരൻ പോവുകയാണ്. കയ്യും കാലൊക്കെ മുട്ടം ചൊറിച്ചിലാണ്. എന്താണൊക്കെ സാധനമൊക്കെ കയ്യും കാലിലേക്ക് കയറി. ഓ, ഒരു രക്ഷയില്ല, മൊത്തം ചൊറിഞ്ഞിരിക്കുക. ഓ, വല്ല ജീൻസ് വല്ലതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതൊരു നല്ലൊരു ഐഡിയലായിട്ടുള്ള ഡ്രസ്സ് അല്ലായിരുന്നു. അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഏർമാടം. കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണുന്ന നമ്മുടെ ഏർമാടം. രാജൻ അവിടെ എത്തി. അപ്പൊ ഇനി നമുക്ക് ഏർമാടത്തിലോട്ട് പോവാം. അവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോണത് പന്നികൾക്ക് വേണ്ടി. രാജചേട്ടൻ അവിടെ ഫുഡ് ഇട്ടിട്ടുണ്ട്, കഴിക്കാനുള്ള ബെയ്റ്റ്സ് അവിടെ ഇട്ടിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഫുഡ് ഇട്ടിരിക്കുന്നത് ഇതാണ് അതിന്റെ ബെയ്റ്റ്. അപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ നമ്മള് അപ്പൊ അവർ വെടിവെച്ചിടും. ഞാനല്ലോട്ട് വെടിവെക്കുന്നത്, രാജചേട്ടനാണ്. അതിന് പ്രത്യേകം തോക്കും ലൈസൻസും കാര്യങ്ങളെല്ലാം വേണം. നമുക്ക് എന്നാലും വെയിറ്റ് ചെയ്യാം. രാജേട്ടൻ റെഡിയല്ലേ? ഇപ്പൊ പാർക്കുമല്ലേ? രാജേട്ടൻ തോക്ക് എടുക്കാൻ പോവുകയാണ്. എന്നെ
റെഡിയാണോ? കണ്ടേ കണ്ടപ്പെടുക്കണ സാധനം. അപ്പൊ ഇതാണ് സൈലൻസർ. അപ്പൊ രാത്രിയല്ല, ഇതാണ് നമ്മുടെ തോക്ക്. സെറ്റ് ചെയ്ത് റെഡിയാക്കുവാണ്. മണി കഴിഞ്ഞു. ഏകദേശം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ എന്താണ്, നമ്മൾ ഇന്ന് നൈറ്റ് മൊത്തം ഈ ഏർമാടത്തിലിരുന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും അന്നിക്ക് വേണ്ടി. അപ്പൊ ബെയ്റ്റ് അവിടെ ഇട്ടിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി കഴിഞ്ഞ് കുറച്ച് ഡാർക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലായിരിക്കും ചിലപ്പോൾ ഇവന്മാർ ഇറങ്ങുന്നത്. അപ്പൊ എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെന്താണെങ്കിലും വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. രാജേട്ടോ ഓക്കെ അല്ലേ? അപ്പൊ രാജേട്ടന് എല്ലാരും നമ്മളിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ഈ കാണുന്നത് ഒരു തെർമലാട്ടോ, പൾസർ എന്ന് പറഞ്ഞ കമ്പനിയുടെ തെർമലാണ്. ഹീറ്റ് സെൻസ് ചെയ്ത് നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫീച്ചർ. അപ്പോൾ എന്താണെങ്കിൽ നൈറ്റ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചായിരിക്കും. അപ്പം കാരണം അല്ലെങ്കിൽ നൈറ്റ് ചിലപ്പോൾ ഡാർക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ നോക്കിയിരിക്കുന്നത്. ഞാനിത് ക്യാമറയിൽ വെച്ച് കാണിച്ചു തരാം, അത്യാവശ്യം നമുക്ക് എങ്ങനത്തെ ഒരു വിഷനായിരിക്കും കിട്ടണമെന്ന് നോക്കട്ടെ. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കിട്ടും, പക്ഷേ ക്ലിയർ ആവുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ചിലപ്പോൾ നൈറ്റ് ആകുമ്പോൾ കുറച്ച് ക്ലിയർ ആകുമായിരിക്കും. അങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് അകലെയായിട്ടാണ്. എന്നാൽ നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. പിന്നെ അധികം നമ്മൾ സംസാരിക്കുന്നില്ല, കാരണം അത് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവന്മാർ വരികയല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം സംസാരം കുറവായിരിക്കും. ഹലോ ഹലോ. അപ്പം നമുക്കിപ്പോൾ കിട്ടിയ ബോറാണ്. സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിബിലിറ്റി ഒട്ടും ശരിയായില്ല, പിന്നെ അതുതന്നെ എല്ലാ തെർമലും നോക്കിയിട്ട് അത് ക്ലിയർ ആവുന്നില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് എന്താണ് രാവിലെ കാണിച്ചു തരാം സംഭവം. ഇപ്പം ഞങ്ങൾ ഇതിനെ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയവനെ നമ്മൾ ചില്ലറിൽ ഇട്ടിട്ടുണ്ട്. അപ്പം എന്താണ് നമുക്ക് നാളെ രാവിലെ നമ്മൾ പോകുമ്പോഴായിരിക്കും ഇവനെ എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത്. അപ്പം നമുക്ക് രണ്ടെണ്ണത്തിന് കിട്ടി, രണ്ട് പന്നിനെ നമ്മൾ പിടിച്ചു. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ തെർമൽ വെച്ചിട്ടാണ് എടുക്കാൻ നോക്കിയത്. എടുക്കാൻ നോക്കിയിട്ടാണെങ്കിൽ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം സൂം ഒട്ടും ശരിയാവുന്നില്ല. ഡാർക്ക് എന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി ഒട്ടുമില്ല, ഭയങ്കര ഡാർക്കാണ്. അപ്പം അതുകൊണ്ട് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ റെക്കോർഡ് ചെയ്തതും ഭയങ്കരമായിട്ട് അങ്ങ് ഷെയ്ക്കായി, ഒന്നും ക്ലിയർ ആയില്ല. അപ്പം അതുകൊണ്ട് റെക്കോർഡിങ് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് രണ്ടെണ്ണം തന്നെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നോക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് ഓർത്തിരിക്കുന്നത്. സോ എന്താണ് നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പോവുകയാണ്. ഇതുകൊണ്ട് ഇത് ഞാൻ നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഷെയ്ക്കാനാണ്, ഒട്ടും ശരിയാവുന്നില്ല എടുത്തിട്ട്. അപ്പോൾ എന്താണെങ്കിലും വേണ്ടോ ഇങ്ങനെ ഇങ്ങനെ വരിക. അപ്പോൾ ഒന്നും ശരിയാവുന്നില്ല. അത് വേറെ ഒരു തെർമലോട് ഉണ്ടായിരുന്നു. അപ്പം ആ തെർമലിനെ വെച്ച് ഞാൻ നോക്കി, പക്ഷേ വിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സാധനം കാണാൻ പറ്റില്ല. ഇപ്പം ഞാൻ നമ്മൾ ജസ്റ്റ് എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നല്ലാതെ ഞാൻ ക്യാമറ വെച്ച് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. സോ ഇവിടെ വെച്ച് ഞാൻ ഡ്രോപ്പ് ചെയ്യണം അപ്പോൾ ആ പരിപാടി. അപ്പം നമുക്ക് നാളെ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കിട്ടിയ രണ്ട് പന്നികളെയും കാണിക്കാം. അറിയില്ല ഇനി കിട്ടുമോ എന്നറിയില്ല. കിട്ടിയ അപ്പം നമുക്ക് കിട്ടിയ പന്നികളെ ഞാൻ രാവിലെ കാണിച്ചു തരാം. ഓക്കെ,
ഹലോ. അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾക്ക് 5 ബോറിനെ കിട്ടി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മൾ വീട്ടിൽ ബോറിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ക്ലീനിങ് പരിപാടികളൊക്കെയാണ്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.